പാർട്ടിക്ക് ഒരു നയമില്ല, ആ നയം പാർട്ടി നടപ്പിലാക്കും. പാർട്ടി വ്യക്തമാക്കി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർന്നു കൊള്ളട്ടെ എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്തു. അല്ല, അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടായി ആലോചിച്ച കൂട്ടായ തീരുമാനമെടുക്കലാണ്. അതിൽ ആ തീരുമാനങ്ങളിൽ ഓരോ വ്യക്തികൾക്കും പറയാനുള്ള കാര്യങ്ങൾ പറയാം. അത് കൂട്ടായി സംസാരിക്കുമ്പോൾ, കൂട്ടായി ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു ഏകീകൃത തീരുമാനത്തിലേക്ക് എത്തും. അതാണ് പാർട്ടി തീരുമാനം. അങ്ങനെയാണ് പാർട്ടി തീരുമാനിക്കുന്നത്. അതിൻ്റെ അർത്ഥം സുരേന്ദ്രൻ അവർ മോശ സ്ഥാനാർത്ഥികളാണ് എന്ന് തോന്നിയിട്ടുണ്ടാകാം. സുരേന്ദ്രൻ അവർ മോശ സ്ഥാനാർത്ഥികളാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കാം. ബി ജെ പിയുടെ ഒന്നിനും കൊള്ളാത്ത സ്ഥാനാർത്ഥികളാണെന്ന് ഞാനും പറയാം. എന്തായുധം അവർക്ക്? അവരുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അവർക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട്, അതിൻ്റെ മേന്മയെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് അവരിങ്ങനെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ നടത്തട്ടെ, ഇതെല്ലാം തിരിച്ചറിയുന്ന വോട്ടർമാരുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥികളെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനങ്ങളിൽ തന്നെ. സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞിട്ട്, ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സംഘപരിവാർ ശക്തികൾ എന്തും ചെയ്ത് അവർ അധികാരത്തിലേക്ക് വരാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ അവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരം വളർന്നു വരികയാണ്. അതിൻ്റെ മേലെയാണ് അവർ പണവും കള്ളപ്പണങ്ങളും ഇലക്ട്രോണിക് ബോണ്ടും അധികാരവും അധികാര ദുർവിനിയോഗവും ഇതിലൊക്കെ കണ്ടില്ലേ. ആന്ധ്ര മുഖ്യമന്ത്രിയുടെ മകളെ, തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളെ ഇപ്പോൾ ഇന്നലെ ഇ ഡി അറസ്റ്റ് ചെയ്തല്ലോ. ഇ ഡിയെയും എൻ ഐയെയും ഇ ഡിയെയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിക്കില്ലേ.